കോടതികൾ ആ നിയമം ചോദ്യം ചെയ്യപ്പെടുന്ന അവസരത്തിൽ ആ നിയമത്തെ തലനാരിഴകീറി പരിശോധിച്ച് ഭരണഘടനാപരമായ ഫ്രെയിമിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ മാത്രമാണ് ഒരു നിയമം നിയമസഭ നിയമനിർമ്മാണ സഭകൾ പാസാക്കിയ ഒരു നിയമം ഭരണഘടനാ വിരുദ്ധമാണോ അല്ലയോ എന്ന് പരിശോധിക്കപ്പെടുന്നത്. ഇത് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരത്തിലേറിയ ഒരു മന്ത്രി തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇത് ഭരണഘടനാ വിരുദ്ധമാണ്. അതിനർത്ഥം നിയമനിർമ്മാണ സഭ പാസാക്കിയ നിയമങ്ങൾ അനുസരിക്കേണ്ട എന്നുള്ള ഒരു തെറ്റായ മെസ്സേജ് കൂടിയാണ് ഇവിടെ നൽകുന്നത്. ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പാർട്ടിയിൽ ചർച്ച ചെയ്യാതെ, മുന്നണിയിൽ ചർച്ച ചെയ്യാതെ, മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യാതെ വളരെ രഹസ്യമായിട്ടാണ് ഈ ഓർഡിനൻസ് കൊണ്ടുവന്നത്. ഈ ഓർഡിനൻസ് കൊണ്ടുവരാനുള്ള എമർജൻസി എന്തായിരുന്നു? 22 വർഷക്കാലം മുമ്പ് നായനാർ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത്, സി ചന്ദ്രശേഖരൻ നായർ നിയമമന്ത്രിയായിരുന്ന സമയത്ത്, നിയമസഭയിലെ പരിണതപ്രജ്ഞരായ അംഗങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്ന് തീരുമാനിച്ച് ചർച്ച ചെയ്ത് കൊണ്ടുവന്ന ഈ ലോകായുക്ത നിയമത്തിൻ്റെ പല്ലും നഖവും അത് കൊഴിച്ചു കളയുന്ന ഈ ഭേദഗതി എന്തുകൊണ്ട് കൊണ്ടുവന്നു 22 വർഷത്തിന് ശേഷം എന്നുള്ള ചോദ്യത്തിന് ഗവൺമെൻറ്റിന് ഉത്തരം കൊടുക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഗവൺമെൻറ് ചെയ്തിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിരിക്കുന്ന ഈ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കി നിയമസഭ സമ്മേളിക്കുന്നതിന് മുൻപ് വേണമെങ്കിൽ ഈ നിയമസഭയിൽ കൊണ്ടുവരാമായിരുന്നു. ഇപ്പോൾ തന്നെ ഇന്നലെ BSE യോഗം കൂടി 3 ദിവസം വെട്ടിച്ചുരുക്കി നിയമസഭ. ആ ദിവസങ്ങളിൽ വേണമെങ്കിൽ ഈ നിയമം കൊണ്ടുവരാമായിരുന്നു, നിയമസഭയിൽ ചർച്ച ചെയ്യാമായിരുന്നു. അതിനൊന്നും സർക്കാർ സമ്മതിക്കാത്ത ഒരവസ്ഥയിലാണ്. നിയമസഭയിൽ പോലും ഇത് ചർച്ച ചെയ്യേണ്ട എന്നുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇത് അപകടകരമായ ഒരു സ്ഥിതിവിശേഷം കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാരിനെ ഭരിക്കുന്നത്, മുഖ്യമന്ത്രിയെ ഭരിക്കുന്നത് ഭയമാണ്, മുഖ്യമന്ത്രിക്ക് പേടിയാണ്. ലോകത്തിലെ ആരുമായി കൂടിയാലോചനകൾക്ക് തയ്യാറാകാത്ത എല്ലാ ഭരണാധികാരികൾക്കും ഏകാധിപത്യം, തങ്ങളുടെ ഏകാധിപത്യം മറ്റുള്ളവരുടെ മീതെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാ ഭരണാധികാരികൾക്കും ഒരു അരക്ഷിതത്വ ബോധമുണ്ട്. ആ ഭയം കേരളത്തിലെ മുഖ്യമന്ത്രിയെയും ഭരിക്കുന്നു. ഭയമാണ് മുഖ്യമന്ത്രിയെ ഭരിക്കുന്നത്. ആ ഭയം കൊണ്ടാണ് ലോകായുക്തയിൽ തനിക്കെതിരായി 4 കേസ് വന്നപ്പോൾ ഈ ലോകായുക്ത ഓർഡിനൻസ്, ഒരു വശത്ത് ഈ ഓർഡിനൻസ് കൊണ്ടുവന്ന് ലോകായുക്തയെ ദുർബലപ്പെടുത്തുകയും മറുവശത്ത് മുൻമന്ത്രിയായിരുന്ന KT ജലീലിനെ തുറന്നുവിട്ട് ലോകായുക്തയ്ക്കെതിരായിട്ട് 1 ആഴ്ച തുടർച്ചയായി മാലിന്യങ്ങൾ എറിഞ്ഞ് അദ്ദേഹത്തെ വഷളാക്കി, അദ്ദേഹത്തെ അപമാനിക്കുന്നതിൽ സ്ഥിതിവിശേഷം ഉണ്ടാക്കി, ഇത് രണ്ടും ചെയ്തുകൊണ്ട് ലോകായുക്തയെ വിരട്ടുകയാണ് സർക്കാർ ഇപ്പോൾ യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇനി ഞങ്ങൾക്കെതിരായിട്ടുള്ള ഒരു തീരുമാനവും നിങ്ങൾ എടുക്കണ്ട എന്നുള്ള ഈ ജുഡീഷ്യൽ സംവിധാനത്തെ, ഈ ലോകായുക്ത സംവിധാനത്തെ വിരട്ടുകയാണ് സർക്കാർ ഈ ഓർഡിനൻസ് കൊണ്ടും ജലീലിനെ കൊണ്ടും ചെയ്തിരിക്കുന്നത്. ഇതൊരു അപകടകരമായ സാഹചര്യം. നമ്മൾ ഇതിൻ്റെ റിസൾട്ട് എന്താണ്? ഗവർണറും മുഖ്യമന്ത്രിയും കൂടി ഒരുമിച്ചപ്പോൾ ഉണ്ടായ റിസൾട്ട് എന്താണ്? സംസ്ഥാനത്തെ അഴിമതി വിരുദ്ധ സംവിധാനം ഇല്ലാതായി, ഒരു മെക്കാനിസം ഇല്ല. ആരഴിമതി, ഏത് ഉദ്യോഗസ്ഥന് അഴിമതി ചെയ്താലും സർക്കാരിന് വേണ്ടപ്പെട്ടവനാണെങ്കിൽ ലോകായുക്തയിൽ പോയി റിപ്പോർട്ട് വരുമ്പോൾ ഒരു ഗവൺമെൻറ് അഡീഷണൽ സെക്രട്ടറിക്ക് ഒരു ഹിയറിംഗ് നടത്തി ഈ ലോകായുക്തയുടെ റിപ്പോർട്ടിനെ റിജക്റ്റ് ചെയ്യാം. മുഖ്യമന്ത്രിക്ക് മന്ത്രിമാർക്കെതിരായ റിപ്പോർട്ടുകൾ റിജക്റ്റ് ചെയ്യാം. ഗവർണർക്ക് മുഖ്യമന്ത്രിക്കെതിരായ ഡിക്ലറേഷൻ റിപ്പോർട്ട് റിജക്റ്റ് ചെയ്യാം. ആ സ്ഥിതിയിലേക്ക് അഴിമതി വിരുദ്ധ സംവിധാനം, അത് വലിയ ഇതൊരു ഡിറ്ററൻ ഫാക്ടറായിരുന്നു. അഴിമതി നടത്തിയാൽ ലോകായുക്തയിൽ പോകാം, സംവിധാനമുണ്ട്, അത് പരിശോധിച്ച് അത് കണ്ടെത്തിയാൽ ജോലി പോകും അല്ലെങ്കിൽ മന്ത്രിപ്പണി പോകും എന്നൊക്കെയുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. ആ ഭയം ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു. ആർക്കും ഗവൺമെൻറ്റുമായി ബന്ധമുണ്ടെങ്കിൽ, സർക്കാരിനെ നിയന്ത്രിക്കുന്നവരുമായി ബന്ധമുണ്ടെങ്കിൽ ഏത് കടുത്ത കൊള്ളയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടായിരിക്കുന്നു. ഈ അപകടകരമായ സാഹചര്യമാണ് ഞങ്ങൾ ഇന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തുകൊണ്ട് സഭയിൽ ഉന്നയിക്കാൻ ശ്രമിച്ചത്.